റഷ്യ ഉക്രൈനിൽ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ അസംസ്കൃത എണ്ണ വില ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നു. ബ്രെൻഡ് ക്രൂഡ് വില 103 മുകളിലേക്കാണ് എത്തിയത്. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റിന്റെ വില $97 മുകളിലേക്കും ഉയർന്നു. യുക്രൈനിൽ റഷ്യ യുദ്ധം ആരംഭിച്ചതോടെ ആഗോള വിപണിയെയും സാരമായി ബാധിക്കുകയാണ്. അസംസ്കൃത എണ്ണ വില ബാരലിന് $100 മുകളിലേക്ക് എത്തി. ബ്രെൻഡ് ക്രൂഡ് വില 103 മുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് മാത്രം $6 വർധനയാണ് ഉണ്ടായത്. 2014 ശേഷം ആദ്യമായാണ് അസംസ്കൃത എണ്ണ വില $100 മുകളിലേക്ക് എത്തുന്നത്. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റിന്റെ വില $97.86 ഉയർന്നു. $5 വർധന വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റിനും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലേക്കുള്ള ഇന്ധനത്തിന്റെ മൂന്നിലൊന്നും റഷ്യയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം ക്രൂഡ് ഓയിൽ വില ഇനിയും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. റഷ്യയ്ക്ക് മുകളിൽ ആഗോളതലത്തിൽ ഉപരോധം ശക്തിപ്പെടുന്നതോടെ ക്രൂഡ് ഓയിൽ ലഭ്യത കുറയാനും ഇടവരും. രൂപയുടെ മൂല്യത്തിലും കുത്തനെ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഡോളറിനെതിരെ 75.27 രൂപയായി താഴ്ന്നു. ഒറ്റ ദിവസം 68 പൈസയുടെ നഷ്ടമാണ് ഉണ്ടായത്. UAE ദിറത്തിനെതിരെ 20.42 രൂപയായാണ് മൂല്യം ഇടിഞ്ഞത്. 48 ദിർഹം 97 ഫിൽസ് നൽകിയാൽ 1000 ഇന്ത്യൻ രൂപ ലഭിക്കും. വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം, ഓഹരി വിപണിയിലെ തകർച്ച, അസംസ്കൃത എണ്ണവില വർധന എന്നിവയാണ് രൂപയുടെ മൂല്യത്തെ ബാധിച്ചിരിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 220 ദിർഹം 25 ഫിൽസായി ഉയർന്നിട്ടുണ്ട്. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 234 ദിർഹം 50 ഫിൽസാണ് ഇന്നത്തെ വില. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.